കോവിഡ് നിർദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് കൈകൾ സാനിറ്റൈസ് ചെയ്യുക കൂടെ കൂടെ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിലെ ആ രണ്ട് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങളിൽ ഇത് കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുണ്ട് പുറത്തിറങ്ങുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ലംഘനങ്ങൾ നിയമലംഘനങ്ങൾ മാസ്ക് ധരിക്കാതെയുള്ള നിയമലംഘനങ്ങൾ പട്ടണങ്ങളിൽ പ്രത്യേകിച്ചും കുറവാണ് മാസ്ക് ധരിക്കാത്തവരെ പിടികൂടി കേസെടുക്കണം എന്നാണ് നിർദ്ദേശം അതുകൊണ്ട് ഇത്തരം മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നത് പട്ട പട്ടണത്തിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും മാസ്ക് ധരിക്കാത്തവരെ പിടികൂടുന്നതിനായി സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേക സേന തന്നെ ഇതിനായി രൂപീകരിക്കും അവർക്കാണ് ഇതിൻ്റെ ചുമതല മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരെ ഉടൻ തന്നെ പിടികൂടാനുള്ള സംവിധാനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ പിടികൂടുകയും കേസ് ചുമത്തുകയും ചെയ്യും ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ അവർക്കെതിരായിട്ട് കൃത്യമായ നടപടി ഗ്രാമീണ മേഖലയിൽ പട്രോളിങ് കൂടുതൽ ശക്തമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി മാസ്കുകൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാസ്ക് ധരിക്കാത്തതിന് സംസ്ഥാനത്ത് ഇന്ന് മാത്രം ആയിരത്തി കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ക്വാറന്റൈൻ ലംഘിച്ച പതിനാറ് പേർക്കെതിരെയാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ടെയ്ൻമെന്റ് മേഖലയിലൊഴികെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് വരെ ജില്ല വിട്ട് യാത്ര ചെയ്തതിന് നിലവിലെ പാ സംവിധാനം നിർത്തലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത് അതേ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ പിടികൂടാനായി പ്രത്യേക പോലീസ് സേന രൂപീകരിക്കുമെന്നാണ് അവരുടെ വീടുകളിൽ കൃത്യമായി പോലീസ് നിരീക്ഷിക്കും ക്വാറൻറ്റൈൻ ലംഘിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അങ്ങനെ രണ്ട് തരത്തിലെ സേനകളാണ് ഇപ്പോൾ പോലീസ് പോലീസ് സേനയിൽ തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒന്ന് മാസ്ക് ധരിക്കാത്തവരെ പിടികൂടാനായി പ്രത്യേക സേന രണ്ട് ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ നടക്കുന്നവരെ പിടികൂടാനായിട്ടുള്ള പ്രത്യേക സേന അങ്ങനെ രണ്ട് പ്രത്യേക സേനകളെയാണ് രണ്ട് ദിവസങ്ങളിലായി ആഭ്യന്തര വകുപ്പ് വിഭജിച്ച് നൽകിയിരിക്കുന്നത്